ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാറാസ് വേൾഡ്. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇട്ടിട്ടുള്ളത്, ഞങ്ങൾ വയനാട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വണ്ടി ഷോറൂമിൽ കൊണ്ടുവെക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് സമയം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി. പക്ഷേ ഈ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് അത്ര ടേസ്റ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല. ആ ഒരു ഹോട്ടലുണ്ടായിരുന്നത് കണ്ണൂർ ആ ഭാഗത്തായിരുന്നു. അപ്പം എവിടെയാണെന്ന് കൃത്യം എനിക്ക് ഇപ്പം ഓർമ്മയില്ല. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ വയനാട് പോകുന്നുള്ളത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡീസലടിക്കാൻ വേണ്ടി ഒന്ന് പമ്പിൽ കയറി. പിന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഞങ്ങൾ പോവാണ്. ഇവിടെ മുതൽ ഭയങ്കര വനപ്രദേശവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഭയങ്കര തണുപ്പും ആ ഒരു ഫീലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ അങ്ങോട്ട് വീടുകളൊക്കെ കുറവായിരുന്നു. വീടുകളും ഷോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. കാടും മലയും അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമായിരുന്നു. ചുരമെന്ന് ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. ഇത് തന്നെയാണ് ചുരം. ഇങ്ങനെ കുറേ വളവും കാര്യങ്ങളും റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു ഇതിൽ. പിന്നെ ആരൊക്കെയാണ് വണ്ടിയിലുള്ളതെന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ബ്രദർ ഷെപ്പിയും എൻ്റെ ഫ്രണ്ട് കലയിലും നമ്മുടെ നാട്ടിൽ തന്നെയാണ്. പിന്നെ ഉപ്പാൻ്റെ പെങ്ങളുടെ മരുമോളും രണ്ട് കുട്ടികളും എൻ്റെ സിസിൻ്റെ കുട്ടികളാണ് രണ്ടാളും. പിന്നെ ചുരം കയറി പകുതി എത്തിയപ്പം ഞങ്ങളൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് വണ്ടി നിർത്തിയായിരുന്നു. ജസ്റ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം നേരിൽ കാണുന്നത്. മുമ്പ് ഇങ്ങനെയുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്നല്ല, ചെറിയ രീതിയിലൊക്കെ പോയിരുന്നു. കണ്ണൂർ വിസ്മയ അങ്ങനെയൊക്കെ പോയി എന്നല്ല മുമ്പ് ഞാൻ പോയതാണെന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങളെ ബാക്കിൽ കാറിലുണ്ടായിരുന്നത്. നിങ്ങൾ ഈ ഒരു കാഴ്ച കാണുന്നുണ്ടോ? ദൂരെയായിട്ട് ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എവിടെ ഇറങ്ങി ഫോട്ടോ എടുക്കാനൊക്കെ സമയം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ വേഗം തന്നെ പോവായിരുന്നു. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ മറന്നില്ല. ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. തേയില കൃഷിയും ഈ ഒരു ജില്ലയിൽ ഞാൻ കൂടുതലായിട്ടും കണ്ടത് വാഴ കൃഷിയും കാപ്പി പിന്നെ തേയില കൃഷി, ഇതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഞാൻ കണ്ടത്. എനിക്കറിയില്ല, എനിക്ക് പൊതുവേ തോന്നിയത് അങ്ങനെയാണ്. പിന്നെ ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് കുറേ ഇങ്ങനെ തേയില കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടത്. ഇതൊക്കെ കൃഷിയാണ്. പിന്നെ നിങ്ങൾ ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വയനാട് എത്തിയിട്ട് പടിഞ്ഞാറത്തറയാണെന്ന് തോന്നുന്നു, ശരിക്കും എനിക്ക് ഓർമ്മയില്ല. അവിടെ ഒരു കഫേയിൽ കയറി, നിങ്ങൾ കഫേയിൽ കയറി ചായയും പപ്സും കഴിക്കാനായിട്ട് കയറി. അങ്ങനെ ചായയും പപ്സൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇതാണ് നമ്മുടെ അസ്ന, ഇത് അനസ്, ഇത് നമ്മുടെ അമ്മായി. അപ്പോൾ പപ്സൊക്കെ അവർ കൊണ്ടുവച്ചു. ചായ അവരൊക്കെ പാൽച്ചായ ആണ് ഓർഡർ ചെയ്തത്. ഞാൻ പാൽച്ചായ കുടിക്കാറില്ല, ഞാൻ കട്ടൻ്റെ ആളാണ്. അപ്പം മധുരം കുറച്ചിട്ടുള്ള കട്ടനായതുകൊണ്ട് വീണ്ടും അത് ഓർഡർ ചെയ്തുകൊണ്ട് കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ പപ്സ് എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ലായിരുന്നു, ഭയങ്കര ഓയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഫുഡ് വാങ്ങാൻ ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് തൊട്ടടുത്തുള്ള ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത റെസ്റ്റോറൻറ്റിൽ വീണ്ടും പോവാണ്. അപ്പോൾ അവർ ഫുഡൊക്കെ കുറച്ച് റെഡി ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞ്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീണ്ടും പോവാണ്. പിന്നെ ഭയങ്കര റഫായിട്ടുള്ള റോഡും കാര്യങ്ങളായിരുന്നു. ഇവിടെയൊക്കെ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, ആ ഒരു ഏരിയയാണിത്.
പിന്നെ ഞങ്ങളങ്ങനെ കോണ്ടൂർ ഐലൻഡ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം മുസീനെ നമ്മൾ വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞങ്ങളവിടെ എത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പം മൂസി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, വീഡിയോക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അസിന അവളെ കണ്ടത് മുതൽ അവിടെ ഒന്നിച്ച് കൂടിയിരുന്നു. പിന്നെ ഞങ്ങൾ അവരുടെ കോണ്ടോറിൻ്റെ ഫ്രണ്ട് ഓഫീസിൽ പോവാണ്. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് താഴേക്ക് പോവാണ്. രാത്രി ആയതുകൊണ്ട് വീഡിയോ ഇങ്ങനെ ഒന്ന് ക്ലിയർ ഇല്ലാതെ കാണുന്നുള്ളത്. ഇത് നമുക്കായിട്ട് ഓർഡർ ചെയ്ത ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൂമാണ്. ബാത്റൂമും കാര്യങ്ങളൊക്കെ അറ്റാച്ച്ഡ് ആയിരുന്നു. ഭയങ്കര റോയൽ ലുക്കിലുള്ള ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഞാനൊരു ബാൽക്കണിയിൽ പോയതാണ്, അവിടെ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് കാണുന്നുള്ളത്. ഇതാണ് ബെഡും കാര്യങ്ങളൊക്കെ. ഈ ഒരു കളർ കോൺട്രാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതും ഒരു ബാൽക്കണിയാണ്. പുറത്തുള്ള കാര്യങ്ങളൊന്നും രാത്രി ആയതുകൊണ്ടാണ് നിങ്ങൾ കാണാത്തത്. പകല് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾ അതൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ. അപ്പം ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നുള്ള റൂം. ഇത് ബ്രദറിൻ്റെ അവർ ബുക്ക് ചെയ്തിട്ട് റൂമാണ്. രണ്ട് റൂമും സെയിമാണ്, സംഭവങ്ങളൊക്കെ സെയിമായിരുന്നു. പക്ഷെ രണ്ടായിട്ട് ഞങ്ങൾ റൂം എടുത്തിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയി. ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ. മൂസീന ഇതാണ്, മൂസീൻ്റെ തേർഡ് സിസ്റ്ററാണിത്. അപ്പം മൂസി വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പം അവള് നാളെ റിസൈനിങ് ഇവിടെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജോബിന് അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ടേക്ക് മാറാമെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് വയനാട് പോയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് പുറത്തൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഗെയിംസിൻ്റെ ഏരിയ ആണ്. അപ്പം ഗെയിംസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെയായിട്ട് വരുന്ന സെക്ഷന് ഇവിടുത്തെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ താഴെയായിട്ട് മൂസീൻ്റെ റൂം വരുന്നത് ഇതിൻ്റെ താഴെയായിട്ടാണ്. അപ്പം ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, റൂമും കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് കിടക്കാൻ പോവാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.